കണവ ഫ്രൈ ചെയ്യണ ഐഡിയ ഉണ്ട് എങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്, പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു 500 ഗ്രാമോളം കണവയിലോട്ട് നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കതൊരു കുക്കറിലോട്ട് മാറ്റുന്നുണ്ട്. അടച്ച് വെച്ച് 4, 5, 6 വിസിൽ പോകുന്നവരെ നന്നായിട്ട് എന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുക്കറിൻ്റെ അടപ്പ് മാറ്റുന്ന സമയത്ത് നല്ലോണം വെള്ളം കാണും. അത് നന്നായിട്ടൊന്ന് മറ്റു ചിരിപ്പ് വരുന്ന ഡ്രൈ ആയിട്ട് എടുക്കണേ. അതിനുശേഷം മാത്രം നമുക്കൊരു പാനിലോട്ട് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിനിടയ്ക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടിതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെയും വീണ്ടും ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് സവാളയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. നല്ല അടിപൊളി കോമ്പിനേഷൻ ട്രൈ ചെയ്യുമെങ്കിൽ ഫീഡ്ബാക്ക് കുറവ്.